കുടിയന്മാർക്ക് ഇടുത്തിയായി കേരള ബഡ്ജറ്റ്. മദ്യം ലിറ്ററിന് 10 രൂപ കൂട്ടി കുടിയന്മാരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ നാലാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. ഗൾഫിനേജ് ഫീസ് ഇനത്തിൽ 200 കോടി സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുതുക്കിയ വിലകൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ എത്തിച്ചേരുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ഏതൊക്കെ ബ്രാൻഡിനകം വില കൂടുന്നത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ മദ്യവില കൂട്ടിയിരുന്നു. ഇതോടെ ജനപ്രിയ ബ്രാൻഡുകളുടെ നിരക്കൊക്കെ വർദ്ധിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിലായിരുന്നു അന്ന് വർധനവുണ്ടായത്. 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന മദ്യത്തിന്റെ ഒരു ബോട്ടിലിന് 40 രൂപ നിരക്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുകയായിരുന്നു. അതുമാത്രമല്ല, സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കും വർദ്ധിപ്പിക്കുകയാണ്. ബഡ്ജറ്റ് അവതരണ വേളയിലാണ് വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന വിവരങ്ങൾ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിഭവ സമാഹരണത്തിനായാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്നാണ് കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നതും. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കുള്ള തീരുവ യൂണിറ്റിന് 1.2 പൈസയിൽ നിന്ന് യൂണിറ്റ് 15 പൈസയാക്കി വർദ്ധിപ്പിച്ചു. ഇതുവഴി 24 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും ഇതുവരെ ഈടാക്കിയിരുന്ന തീരുവ 6 പൈസയാണ്, ഇത് 10 പൈസയാക്കി വർദ്ധിപ്പിച്ചു. ഇതുവഴി 101.41 കോടി രൂപ അധികമായി ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നാണ് ധനമന്ത്രി പറയുന്നത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നതും. സാമ്പത്തിക പ്രതിസന്ധി കടുത്ത സാഹചര്യത്തിൽ ഇക്കുറി പെൻഷനിൽ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. പെൻഷൻ കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ വൈകിപ്പിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതും. രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം. പ്രതിമാസം 1600 രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനെ പ്രതിവർഷം വേണ്ടി വരുന്നത് 9000 കോടി രൂപയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിനായിട്ട് കേന്ദ്രത്തിന്റെ വിഹിതവുമുണ്ട്, അതുപോലും കൃത്യമായി കേന്ദ്രം നൽകുന്നില്ല എന്നൊക്കെയാണ് ധനമന്ത്രി വിമർശിച്ചിരിക്കുന്നതെങ്കിലും അടുത്ത വർഷം കൃത്യമായി സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ധനമന്ത്രി വിശദീകരിച്ചതും. പെൻഷൻ കമ്പനിയിലൂടെ പുതുതായി പെൻഷൻ സമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നായിരുന്നു രൂക്ഷമായ വിമർശനം. പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. അതേസമയം സാമൂഹ്യ സുരക്ഷിതത്വം ക്ഷേമ മേഖലയ്ക്ക് 553.31 കോടി രൂപ മാറ്റിവെക്കണമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. ഉത്തര മലബാറിലെ ആചാരസ്ഥാനീയർക്കും മേലധികാരികൾക്കും നൽകി വരുന്ന പ്രതിമാസ ധനസഹായം 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അംഗനവാടി ജീവനക്കാരെ പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും പുതുതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1.2 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. ഖജനാവിൽ നയാ പൈസയില്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ. ജനങ്ങളെ പിഴിഞ്ഞ് ഖജനാവിൽ ഫണ്ട് ശേഖരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സർക്കാർ ആശുപത്രികൾക്കായി ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നതാണ്. സർക്കാർ ആശുപത്രികൾക്കായി ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാൻ ആലോചിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പണം നൽകാൻ നിരവധി പേർ സന്നദ്ധരായിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 6.67 കോടി വകയിരുത്തിയിട്ടുണ്ടെന്നാണ് ബാലഗോപാൽ അറിയിച്ചത്. കേരളയിൽ അടഞ്ഞ അധ്യായമല്ലെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നതും. കേരളയിലുമായി മുന്നോട്ട് പോകുമെന്നും കേന്ദ്രവുമായി നിരന്തരം ചർച്ചകൾ തുടരുകയാണെന്നുമായിരുന്നു അദ്ദേഹം ബഡ്ജറ്റ് വിതരണ വേളയിൽ വ്യക്തമാക്കിയത്. തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.